അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു നമുക്കറിയാം ചെവി വേദന എന്ന് പറയുന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രയാസമേറിയ ഒരു അവസ്ഥയാണ് ഈ ചെവി വേദനയുടെ കാരണങ്ങൾ നിരവധിയാണെങ്കിലും ചെവി വേദനയും ജലദോഷവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നാം ഇന്നിവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൂക്കും അതുപോലെ ചെവിയും തമ്മിലുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൂബാണ് ഒരു ട്യൂബുണ്ട് യൂസ് സ്റ്റേഷൻ ട്യൂബ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഈ ട്യൂബാണ് നമ്മുടെ ചെവിയുടെ ഉൾവശവും അതുപോലെ മൂക്കിൻ്റെ പിൻവശവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ട്യൂബിലൂടെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ചെവിയിൽ നിന്ന് വരുന്ന നീരുകളും മറ്റും നമ്മുടെ മൂക്കിൻ്റെ പിന്നിലേക്ക് വരികയും അതിൻ്റെ ശേഷം തൊണ്ടയിലൂടെ നമ്മുടെ ആമാശയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രക്രിയ വഴി ചെവിയിലുള്ള ഉണ്ടായ ഉണ്ടാകുന്ന നീരുകളും മറ്റും ഇതുവഴി നമ്മുടെ മൂക്കിൻ്റെ പിറകിലും അതുപോലെ ആമാശയത്തിലേക്കും പോകുന്നത് കാണാം എപ്പോഴെങ്കിലും ഈ ഒരു അവസ്ഥയ്ക്ക് തടസ്സം വരുന്ന കണ്ടീഷനുകൾ അതായത് അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അത് അതിലൊന്നാണ് ജലദോഷം എന്ന് പറയുന്നത് ജലദോഷം മാത്രമല്ല കഫക്കെട്ട് അല്ലെങ്കിൽ തൊണ്ടവേദന അല്ലെങ്കിൽ നമ്മുടെ അലർജി പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മൂക്കിൻ്റെ പിന്നിൽ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ദശകൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ചെവിയും മൂക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ട്യൂബ് ബ്ലോക്ക് ആവുകയും നേരത്തെ പറഞ്ഞ ഈ നീരുകളൊക്കെ ഒഴി സാധാരണ ഒഴുകി പോകേണ്ട നീരുകളൊക്കെ ചെവിയിൽ തന്നെ കെട്ടിക്കിടുകയും അതിന് ശേഷം അണുബാധ വന്ന് ചെവിയുടെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഈ സമയത്താണ് സാധാരണഗതിയിൽ ആളുകൾക്ക് ചെവി വേദന എന്ന് പറഞ്ഞ് വരാറുള്ളത് ഇത് കൂടുതലായി കാണപ്പെടുന്നത് കുട്ടികളിലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളും അതുപോലെ രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ ഇത്തരം പ്രയാസങ്ങൾ കൂടുതലായി കാണാറുണ്ട് ഈ ചെവി വേദന ഈ ചെവി വേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെവി വേദന ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അന്നോ രണ്ടോ ദിവസം മുമ്പായിട്ട് കുട്ടിക്ക് ജലദോഷമോ മറ്റോ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ കാണാം അല്ലെങ്കിൽ മൂക്കടപ്പോ അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരവസ്ഥ എന്തുകൊണ്ടാണ് കുട്ടികളിൽ കൂടുതൽ വരുന്നത് എന്നുള്ളതിൽ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ഈ ഒരു ട്യൂബ് യൂസ് സ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് കുറച്ച് ചെറുതാണ് അതുപോലെ കുറച്ച് വീതി കൂടിയതും അതുപോലെ നേരെ നിരപ്പായ രീതിയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് കൂടുതലായിട്ടും അണുബാധയിലൂടെ ചെവിയിലുള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെവി വേദന ഒക്കെ വരുമ്പോൾ ചെവിയിൽ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കാറുണ്ട് പക്ഷേ ഇത്തരം ചെവി വേദനകളുടെ കാരണക്കാരനായത് എന്താണ് നമ്മുടെ ജലദോഷവും അല്ലെങ്കിൽ മൂക്കുമായി ബന്ധപ്പെട്ട അവസ്ഥകളാണ് അപ്പോൾ ആ മൂക്കുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ അല്ലെങ്കിൽ ജലദോഷത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ തല ഈ ചെവി വേദന പൂർണ്ണമായും മാറുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കുട്ടികളിലൊക്കെ സാധാരണ ഇങ്ങനൊരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലദോഷം കാരണമാണ് ഈ ഒരു അവസ്ഥ കുട്ടിക്ക് ഉണ്ടായത് എന്നുള്ളതും അത് ചികിത്സിച്ചാലാണ് ഇത് പൂർണമായും ഭേദമാവുക എന്നുള്ളതുമാണ് ഈ ചെവി ഇത്തരം ചെവി വേദനകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു